الله دين برباد عن سلم الله عليه وسلم برباد عن عند جل قارعك تتنين أمس تيا كرنج جودتني كمبو جريتة كارن مار إيردي بكوندري سببو مند مكيل ساتي مدد تتنين برعاش وما يرو برباد عن منو ينارين أدي بره تين مغلي لودن عندنا كاتالنا يرو منيشن سرور تين مغلن ده كاتالنا يا كاتالا ديفيدنا يه جوري منيشن برباد عن سنة دي لك إسلام سيكري كان بو بعير إسلام أغريه كانوا لا أغريه ثورة، أيال برباد كسرني ديله كم أكيلو تناذن بوجودنا فوقم بوديل، إننا لبرة أثرام أنغل كم برا ياسنغل كندني كقطان لكلا يا كقطعار بديل كندو، بوجودنا بديل كقطعار دولو شبيدة كان جان مسلم أمان بوجودو، قطعار برا جب ترى مسلم أيال كذب بميلنا بче، مسلم أي كذن جال بينا كلام برا يعديل يا، آكا تال برا جب ترى برست ميلنا جان عند كلام برا يعاي عند سباب مبيتشي كان بوجي يا. മക്കയിലെ ഒട്ടടുക്ക ദൂരം വടിയടികൾ കണ്ട സുഹൃത്തുക്കൾ ഓരോരുത്തരും എവിടെ കാണും മക്കയിലേക്കാണ് ഇസ്ലാം സ്വീകരിക്കാൻ സ്വീകരിച്ചോ കടപ്പുമില്ല പക്ഷേ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ പലിശ വാങ്ങിക്കാൻ കഴിയില്ല അയാൾ പറഞ്ഞു പലിശ എന്ന എൻ്റെ ദുസ്വഭാവത്തെ ഞാൻ വിട്ടൊഴിയാൻ പോവുകയാണ് എനിക്ക് പ്രശ്നമില്ല കൈബാലയത്തിന് മുട്ടത്തോടടുക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അത്ര എവിടെ കാണും മുസ്ലിം ആവാൻ പോകുന്നു മുസ്ലിമായാൽ പിന്നെ വ്യഭിചരിക്കാൻ കഴിയില്ല അയാളെ പോടും പറഞ്ഞു പുത്ര വ്യഭിചാരം എന്ന് പറയുന്ന എൻ്റെ സ്വഭാവം ഞാൻ വിട്ടൊഴിയാൻ പോവുകയാണ് ഇന്നലെ വരെ പാതിരാവിന്റെ നിശബ്ദതകളിൽ സിരകളെ ലഹരി വരിക്കുന്ന രാത്രിയിൽ സുന്ദരി പെണ്ണുങ്ങളെ കൈപിടിച്ചിട്ട് നഗ്നനത്വം വിട്ടിയ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇനി മുതൽ എനിക്ക് അന്യപെണ്ണുമായിട്ടൊരു ബന്ധം വേണ്ട അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലേക്ക് അടുക്കാൻ എടുത്തപ്പോ ഒരാൾ പറഞ്ഞു പുത്ര നീ എവിടേക്ക് പോകുന്നു ഞാൻ മുസ്ലിം ആവാൻ പോകുന്നു ആ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു പുത്ര മുസ്ലിം ആയി കോമച്ചേ കുഴപ്പമില്ല മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല അതേവരെ തന്നെ മുമ്പിൽ തടസ്സവാദവുമായി നിന്ന് സദീപരായ സുഹൃത്തുക്കളോട് പലതും പറഞ്ഞു ഉപേക്ഷിക്കാൻ പോയ ഈ മനുഷ്യൻ തന്റെ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വെച്ചിട്ട് ചോദിച്ചു പുത്ര സത്യമാണോ പറയുന്നത് മുസ്ലിം ആയാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ അയാൾ പറഞ്ഞു മറുപടി ഇല്ല മദ്യപാനം നിഷിദ്ധമാണ് ഇസ്ലാമിൽ എന്നാൽ ഞാൻ മുസ്ലിം ആവാൻ പോകുന്നില്ല ഏതൊക്കെ ദുസ്വഭാവങ്ങൾ ഒഴിവാക്കിയാലും മദ്യപാനം എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചുപോയ ഒരു കഥാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിനേക്കാളേറെ ലഹരി തലക്ക് പിടിച്ച ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിവർത്തനവുമായി വന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറയുന്ന കാര്യം ഞാനിത് പറയുന്നത് ഒരു സമകാലിക സംഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പെണ്ണൊഴിവാക്കാൻ അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി പലിശ ഒഴിവാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ വികാരങ്ങളെ വിവേകത്തെ കീഴ്പ്പെടുത്തി കളയുന്ന ജീവിതത്തിലുടനീളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായി കരുതി വെച്ചിരുന്ന മദ്യത്തെ ഒഴിവാക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹത്തിന് പരിവർത്തനം നടത്തുവാനാണ് അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നത് ആ ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ പരിവർത്തിപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ സിലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഈ മദ്യപാനവും ചൂതാട്ടവും ഒക്കെ പൈശാചികമായ ദുർബോധനങ്ങളാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഉണർന്ന് പ്രവർത്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് മദ്യപാനത്തിന് നിങ്ങൾ വിരാമമിടാത്തത് എന്ന് ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നപ്പോ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആലാനെ പോലെ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടർ ആയിരുന്ന തന്റെ വീടുകളുടെ ഉള്ളിൽ മദ്യത്തിന്റെ ബാരലുകളെ ശേഖരിച്ചു വെച്ചിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിലെ മദ്യക്കച്ചവടക്കാരനാണ് ഫഹല്ലന്തു മുന്തഹൂൻ നിർത്താൻ സമയമായില്ലേ എന്ന ഒരൊറ്റ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയപ്പോ തന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന മദ്യത്തിന്റെ ബാരലുകളെ മദീന നഗരത്തിലേക്ക് മറിച്ചിട്ട് മദീനയുടെ തെരുവോരങ്ങളിൽ മുഴുവനും മദ്യത്തിൽ ചാലുകൾ ഒടുക്കിത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തോട്ട് വന്നിട്ട് നബിയേ ഇതാ ഞങ്ങൾ നിർത്തി നബിയേ ഇതാ ഞങ്ങൾ നിർത്തി നബിയേ ഇനി ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മദീനത്തെ പള്ളിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നേതാവിന്റെ ശബ്ദം മുടങ്ങി മനുഷ്യരി വഹമ്രൻ മുസ്തിരൻ മുസ്തഖില്ലൻ ലഹു ബൈന തഹ്രീമിഹി വലം യതുബു വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ ആരെങ്കിലും ഒരാൾ മദ്യപിച്ചു അവന് മദ്യപാനത്തിന്റെ ലഹരിയുടെ
ശീലം ഉണ്ടായിരുന്നു വലം യതുബ് അവൻ പശ്ചാത്തപിച്ചില്ല വലം യൻസ മദ്യപാനത്തിൽ അവൻ മാറി നിന്നില്ല എന്നാൽ ഫലൈസ മിന്നി അവൻ എന്നിൽ പെട്ടവനല്ല അവൻ എൻ്റെ സമുദായത്തിൻ്റെ മെമ്പർഷിപ്പ് ഇല്ല വലാന മിൻഹു യൗമൽ ഖിയാമ ഞാനും അവനും തമ്മിൽ പരലോകത്തിൽ ബന്ധമില്ലെന്ന പ്രവാചകൻ്റെ പ്രഖ്യാപനം വരുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല മദീനത്തുകയുടെ മണൽത്തരിയിൽ രണ്ട് വിരലുകൾ തൊണ്ടയിലോട്ട് കുത്തിക്കയറ്റി ഒരു ചെറുപ്പക്കാരൻ ഛർദ്ദിക്കുകയാണ് ആരോ ചോദിച്ചു എന്ത് പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ മദ്യപാനിക്ക് പ്രവാചകനുമായി ബന്ധമില്ലെന്ന് ആ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അകത്താക്കിയ മദ്യം എന്റെ കൈ വിരലുകൾ കൊണ്ട് കുത്തിയിട്ട് ഞാൻ വെളിയിലേക്ക് ഛർദ്ദിക്കുകയാണ് എന്ന് പറഞ്ഞ പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അസുരതയുടെയും അനാവശ്യത്തിന്റെയും അശ്ലീലതയുടെയും അനാചാരത്തിന്റെയും അടയാളമാറിയ ഒരു ഒരു അസുര ജനത ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോ പരിവർത്തനത്തിന്റെ ശബ്ദം മുടങ്ങിയപ്പോ പിന്നീട് ലോക ചരിത്രത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോക ചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിർത്തിയ മഹാപ്രതിഭകളായി മാറിയിരുന്നുവെങ്കിൽ ഒരു സമൂഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വഴികേടിന്റെയും അവരുടെ അനാചാരത്തിന്റെയും അവരുടെ അശ്ലീലതയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിഹിതമായ ഉദാഹരണമായിട്ടാണ് ഖുർആൻ ലഹരിയെ പരിചയപ്പെടുത്തുന്നത് അത് മദ്യമാകട്ടെ കഞ്ചാവാകട്ടെ ലഹരിയുടെ വിവിധമായ പദാർത്ഥങ്ങളാകട്ടെ കുല്ലു മുസ്കിരിൻ ഹറാം ഒരു പൊതുവായ ധാരണയുണ്ട് കുല്ലു മുസ്കിരിൻ ഹറാം ഏതൊരു സാധനം നിന്റെ വായിലേക്ക് ഒഴിക്കുന്നുവോ അത് ഒഴിക്കുന്നതാകട്ടെ വെക്കുന്നതാകട്ടെ നാക്കിന്റെ അടിയിൽ വെക്കുന്നതാകട്ടെ നാവിന് കുത്തിവെക്കുന്നതാവട്ടെ കുല്ലു മുസ്കിരിൻ ഹറാം നിന്റെ സാമാന്യ ബുദ്ധിയെ ബാധിക്കുന്നതാണോ എന്നാൽ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് അത് പാൻപരാഗാകട്ടെ കഞ്ചാവാകട്ടെ വീര്യമേറിയ കോളകളാവട്ടെ ഏതുമാകട്ടെ നിന്റെ സാമാന്യ ബുദ്ധിയുടെ ബാലൻസ് തെറ്റിക്കുന്നതാണെങ്കിൽ അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേക്കൂത്തുകൾ ഇതായിരുന്നു മദ്യപാനം ഒരു സമൂഹത്തെ എങ്ങനെയാണ് തലക്ക് പിടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവാലയത്തിന്റെ മത്താഫിലിരുന്ന് ഖുർആൻ ഓതിയിട്ട് മക്കാരെ ചെറുപ്പക്കാരെ നന്നാവണേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ എതിരി നിന്നിട്ട് കൈവാലയത്തിന്റെ ഭിത്തിയിലേക്ക് കാലു ചാരി വെച്ച് മുഹമ്മദേ നീ ആരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്നത് ആരോടാണ് നീ വകൾ പറയുന്നത് ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ നേരെ കൈയെത്തിയിട്ടവര് പറഞ്ഞതാണ് ഇതുപോലെ പറഞ്ഞൊരു ചെറുപ്പക്കാർ ലോകത്തുണ്ടായിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നന്നാവണേ പള്ളിയിലൊക്കെ വരണേ എന്ന് വാഗ്ദാനം പറഞ്ഞപ്പോ ആ മക്കയിലെ ചെറുപ്പക്കാർ അവര് പ്രവാചകന്റെ നേരെ പറഞ്ഞ വാക്കാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ആരെയാണ് വാഗ്ദാനം പറഞ്ഞിട്ട് നന്നാക്കാൻ പോണത് ഞങ്ങൾ ആരാന്നറിയാവോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ ഈ കിട്ടാതെ നിരാശയായിട്ടിരിക്കുമ്പോ ഞങ്ങളുടെ മുമ്പിലൂടെ ഞങ്ങളുടെ സഹോദരിമാരെ നടന്നു പോകുമ്പോ അന്ന് വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം സഹോദരിയെ കിടപ്പറയിൽ കൊണ്ടുപോയി വ്യഭിചരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല എന്റെ പെങ്ങളെ ഞാൻ ഇന്നലെ എന്റെ കിടപ്പറയിൽ കിടത്തിയെന്ന് കൈവാലയത്തിന് മുമ്പിൽ വെച്ച് പരസ്യമായി പറയാൻ ഒളിപ്പില്ലായിരുന്ന ഒരു ജനതയായിരുന്നു ആറാം നൂറ്റാണ്ടിലെ ജനത ലഹരി അവരുടെ തലക്ക് പിടിച്ചപ്പോ ഈ ഒരു ചരിത്രം എന്താ നമ്മൾ പറയുന്നത് ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ മുമ്പിലൂടെ പോകുന്നത് പെങ്ങളാണോ എന്നൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഇതാദ്യമായിട്ട് ഇത് പറഞ്ഞത് മക്കാരാണ് ആറാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലഘട്ടക്കാർ ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാര് പറഞ്ഞ് ഞാൻ പറയണ കാര്യം മനസ്സിലാവണുണ്ടോ ഞാൻ എങ്ങോട്ടാ വരണമെന്നൊക്കെ മനസ്സിലാവണുണ്ടോ ആദ്യമായി റസൂലുള്ളാഹി ഇവിടെ പള്ളിയിൽ വാദം നടക്കുന്നുണ്ട് ഉറൂസിന് 10 ദിവസം അപ്പുറത്തെ ഉറൂസിന് 20 ദിവസം ഒരു മാർച്ച് ഏപ്രിൽ ആയ പിന്നെ കാസർഗോഡ് ജില്ല നടക്കണ വാഗ് പോലൊരു വാഗ് മദീനെ പോലും നടക്കണില്ല കാരണം എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന സമയത്താണ് ഒരു 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 മാർച്ച് ഏപ്രിൽ മെയ് അല്ലേ
കാസർഗോഡ് ജില്ലയിലെ പരിപാവനമായ എല്ലാ മക്കാമകളിലും ഉറൂസ് നടക്കുന്ന ഒരു സമയം മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. അന്ന് നടക്കുന്നത് പോലെ ഒരു വഹലിന്റെ ഒരു തുടർച്ച ഒരിടത്തുണ്ടാവാറില്ല. അപ്പൊ കാസർഗോഡ് വഹലിന് കുഴപ്പമൊന്നുമില്ല, ഉപദേശങ്ങൾ കുഴപ്പമില്ല. പള്ളിയിൽ വെള്ളിയാഴ്ച ഖത്തീബുമാർ അവരുടെ ഉത്ബോധന പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ ആരാ ഇപ്പൊ ഞങ്ങൾ വഹൽ കെട്ടിട്ട് നിങ്ങളെ നന്നാക്കാൻ വരണത്? ആരാ? ഇതാ അഹിയാനൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ കൊതിയായിട്ടിരിക്കുമ്പോ നടക്കാതെ വന്ന് പിന്നെ മദ്യം തലക്ക് പിടിക്കുമ്പോ ആ സമയത്താണ് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സഹോദരിയെ, ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങളുടെ കിടപ്പറയിൽ കിടത്തിയവരാണ് എന്ന് കിടത്തുക മാത്രമല്ല പരസ്യമായിട്ട് പ്രഘോഷണം ചെയ്ത ഒരു നൂറ്റാണ്ടിലെ കാട്ടാളന്മാരായിരുന്നു ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ആ പറഞ്ഞ ഒരു പദത്തിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ അത് പെങ്ങളാണോ അമ്മയാണോ ഉമ്മയാണോ മക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അവിടെ തന്നെയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ മുഴുവനും ഓരോ ദിവസവും പത്രം തുറക്കുമ്പോ കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ നടുങ്ങിത്തെറിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട 8 വയസ്സുകാരൻ പെണ്ണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ആത്മഹത്യ ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ആ കുട്ടിയെ പീഡിപ്പിച്ചത് മുത്തച്ഛനാണ്. മുത്തച്ഛനാരാ? മുത്തച്ഛൻ ചില്ലറക്കാരനല്ല, മൂപ്പിര വലിയ ആവറുകളാണ്. അദ്ദേഹം സ്വന്തം മകളെയും ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ മകളുടെ 2 പെൺമക്കളെയും ക്രൂരമായി തന്റെ വീടിന്റെ ഉള്ളിൽ പീഡിപ്പിച്ചിരുന്ന ജരാനരകൾ ബാധിച്ച മുത്തച്ഛനെ അറസ്റ്റ് ചെയ്തു കേരള ലോകത്ത്. അത് കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുമ്പോ 6 മാസത്തിനിടയിൽ നൊന്ത് പ്രസവിച്ച 2 മക്കള് കയറിൽ കടന്ന് തൂങ്ങിയാടുന്നത് കണ്ട് ആ കുട്ടികളുടെ കാലിൽ പിടിച്ചു പൊട്ടിക്കരയുന്ന വാളയാറിലെ വീട്ടമ്മയുടെ ചരിത്രം പിന്നീട് നമ്മൾ കേട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഈ അടുത്ത സമയത്ത് കേരളം ഞെട്ടിത്തെറിച്ചു നിന്ന 2 വാർത്തകൾ കേട്ടത്. 1, എറണാകുളം ജില്ലയിൽ 12 വയസ്സുകാരൻ അച്ഛനായി എത്രേ, അമ്മയുടെ വയസ്സോ 14 വയസ്സ്. എല്ലാവരും പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അച്ഛൻ 12 വയസ്സുകാരനാൽ 14 വയസ്സുകാരിയും ഗർഭിണിയാവുകയും ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്ത വാർത്ത കേട്ട് കേരളം മുഴുവനും. പിതാവിന്റെ വയസ്സ് എത്രയാ? 12. പിതാവിന്റെ വയസ്സ് 12. മുത്തപ്പരി തോതാറായിട്ടില്ല, പാലപല തുടങ്ങാറായിട്ടില്ല, അതിനിപ്പുറം അവൻ ഫീലും ഫായിലും അഫൂലും ഒക്കെ കഴിഞ്ഞു. 12-ാമത്തെ വയസ്സിൽ പാലപല പറഞ്ഞു കൊടുക്കാറായിട്ടില്ല. ആ സമയത്ത് മനസ്സിലാക്കണവർക്ക് മനസ്സിലായാ മതി. ആ രീതിയിൽ 12-ാമത്തെ വയസ്സിൽ ഒരു കൊച്ചുകുട്ടി തന്റെ വീടിന്റെ ഉള്ളിൽ 14 വയസ്സുകാരിയുമായി ബന്ധത്തിലേർപ്പെട്ട് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുണ്ടായി എന്ന വാർത്ത കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ കഴിഞ്ഞ ദിവസം ആ പത്രത്തിലൂടെ വന്നത് ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ മാത്രമാണ് നാട്ടിലുള്ളത്. ആ ഭാര്യ ഗർഭിണിയായി. പരപുരുഷന്റെ സ്പർശനം ഇതേവരെ ഏറ്റിട്ടില്ലാത്തൊരു പാവപ്പെട്ട പെണ്ണ് അവള് ഗർഭിണിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോ ആ പെണ്ണിനെ നാട്ടുകാർ വിരലുകൂടി. ആ പെണ്ണ് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. അവസാനം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പിന്നാമ്പുറങ്ങളിലോട്ട് കടന്നു പോയപ്പോഴാണ് കേൾക്കുന്നത് ആ പെണ്ണിനെ മയക്കുമരുന്ന് നൽകി ഒരു പാവപ്പെട്ട അമ്മയെ ലഹരിക്കടിമയായ കഞ്ചാവിനടിമയായ 14 വയസ്സുകാരൻ രാത്രിയിൽ തന്നെ മാതാവ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ മാതാവിന്റെ ഭക്ഷണത്തിൽ ലഹരി മരുന്ന് കരുതി കൊടുത്ത് അവരെ മയക്കി കടത്തിയിട്ട് മാനഭംഗം ചെയ്ത് സ്വന്തം മകനാൽ 14 വയസ്സുള്ള മകനാൽ ഗർഭിണിയാക്കപ്പെടേണ്ട ഒരു മാതാവിന്റെ കഥ നമ്മൾ ഈ പരിസര പ്രദേശത്ത് നിന്ന് കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ചല്ല. 10 വയസ്സ് മുതൽ 12, 13, 14 വയസ്സുള്ള നമ്മുടെ കുട്ടികളെ ലഹരി മുഴുവനും പിടിച്ചു വലയിലാക്കി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീതിതമായ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലഹരി മരുന്ന്, ആ വാർത്ത നമ്മൾ കേട്ടു. നിങ്ങളൊക്കെ വാർത്ത വായിച്ചില്ലേ? വായിച്ചോ ഇല്ല? പടച്ചോനെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതെന്ത് കൗമാണ് പടച്ചോൻ വരാനെ? നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞോ ഇല്ലയോ ഒന്ന് പറയ്. എന്നിട്ടാണ് എന്റെ ബാക്കി ഒരു ചോദ്യം. അറിഞ്ഞു
അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇത് എന്റെ വീട്ടിലോ എന്റെ പരിസരത്തോ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് മുൻകരുതലാണ് എടുത്തത്? ഇവിടെയാണ് എന്റെ വിഷയം. ഞാൻ പത്രവാർത്ത പ്രസംഗിക്കാൻ വന്നതല്ല. ഇങ്ങനെ കുറേ നാളുകളായി മുത്തച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന കൊച്ചുമകൾ, വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് വേശ്യാലയത്തിലല്ല, ബസ് സ്റ്റാൻഡുകളിലല്ല, അവരവരുടെ വീടുകളുടെ ഉള്ളിലാണ്. പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്തത് എന്ന് വരുമ്പോ ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ മഹല്ലുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ വാർത്ത വായിച്ചിട്ട് കീറിക്കളഞ്ഞു എന്നതിന് പുറം നാം എന്ത് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഭരണകൂടം എന്ന് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ പോലീസ് എന്ന് മുൻകരുതലാണ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് എന്ത് മുൻകരുതലാണ് ചെയ്യുന്നത്? ലഹരി മുഴുവനെ നമ്മുടെ വീടുകളുടെ മുമ്പിൽ വന്ന് പിടിമുറുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിന്റെ നടുവിൽ മക്കളെ നാളെ ഒരു പ്രതീക്ഷയായി വളർത്തിക്കരുന്ന മാതാപിതാക്കളോട് നാം എന്ത് മുൻകരുതലാണ്? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ ലഹരി മാഫിയ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, ആ പാവ അമ്മ അറിഞ്ഞില്ലല്ലോ തന്റെ മകൻ കഞ്ചാവിന് അടിമയാണെന്ന്. നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിന്റെ മുമ്പിൽ, സ്കൂളിന്റെ മുമ്പിൽ ലഹരി മാഫിയ, അത് പറ്റാന്ന് പറഞ്ഞാൽ പറയുന്നവർക്കെതിരെ പിന്നീട് പ്രകോപനം ഉണ്ടാക്കുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഗവൺമെന്റിന് ബാധ്യതയില്ലേ? പഞ്ചായത്തിന് ബാധ്യതയില്ലേ? മഹല്ല് കമ്മിറ്റിക്ക് ബാധ്യതയില്ലേ? ഇമാമിങ്ങൾക്ക് ബാധ്യതയില്ലേ? രക്ഷകർത്താക്കൾക്ക് ബാധ്യതയില്ലേ? പ്രബോധകന്മാർക്ക് ബാധ്യതയില്ലേ? ഈ ലഹരി മാഫിയുടെ കൈകളിൽ എങ്ങാനും നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയാൽ, ഉസ്താദ് എന്റെ മകൻ പെട്ടിട്ടില്ല എന്ന് നമ്മൾ ആശ്വസിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരന്തങ്ങൾ നമ്മളെ തേടി വരും. അതുകൊണ്ട് നാം ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ലഹരി മാഫിയ കേരളത്തിന് പിടിമുറുക്കുന്നു. മദ്യത്തെ ആർക്കും വേണ്ട, ഇപ്പൊ എല്ലാവർക്കും കഞ്ചാവ് ലഹരിയും മതി. എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്? അതേതെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇമ്മ എൽ ഡി എഫ് ഇമ്മ യു ഡി എഫ് ഏതുവാവട്ടെ, രണ്ടാലൊരു ഏത് ഗവൺമെന്റുകളാകട്ടെ, ഗവൺമെന്റുകൾ ഇത് നടപടിയായി എടുത്തിട്ടുള്ളത്. ഈ നാട്ടിലെ അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും കൊല ചെയ്യപ്പെടുകയോ ജയിലടക്കപ്പെടുകയോ അവർ സ്വയം കീഴടങ്ങി ഈ നിയമത്തിന് മുമ്പിൽ വരുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പ്രസംഗിച്ച ആളാണ് ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റായിരുന്ന റോഡ്രിക്സ്. എടുത്ത സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചതാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ലഹരി മാഫിയ അമർച്ച ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങളുടെ കയ്യിൽ തോക്ക് കൊടുത്ത് ലഹരി മാഫിയ വെടിവെച്ച് വീഴ്ത്തി. അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും ഇവിടെ വീഴുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം പറയുമ്പോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. ആ കോൺഗ്രസ് മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ അവരുടെ പ്രകടന പത്രികയിൽ ആദ്യം പറഞ്ഞത് പഞ്ചാബിനെ ഞങ്ങൾ ലഹരി മുക്തമാക്കുമായിരുന്നു എന്നായിരുന്നു പ്രകടന പത്രികയുടെ വാഗ്ദാനം. കേരള ഇന്ത്യ രാജ്യത്തിന്റെ ധാന്യപുര എന്ന പേരറിയപ്പെട്ട പഞ്ചാബ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലഹരിയുടെ ധാന്യപുരയായി മാറി. നമ്മുടെ കേരളമോ? മലബാർ അടക്കമുള്ള പ്രദേശങ്ങൾ ലഹരി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവർ നോട്ടമിടുന്നത് നമ്മുടെ 12, 13, 14 വയസ്സുള്ള നമ്മുടെ പൊന്നോമനകളെയാകുമ്പോ, രാവിലെ മക്കളെ പറഞ്ഞു വിട്ടാൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ എവിടേക്കാണ് മക്കൾ പോകുന്നത്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ലഹരി മാഫിയകൾ കടന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാളെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് നമുക്കൊരു അത്താണിയായി, എന്റെ ആരോഗ്യം നെട്ടപ്പെട്ടിന് ഞാൻ കിടപ്പറയിൽ കിടക്കുമ്പോ കട്ടിലിൽ കിടക്കുമ്പോ എനിക്കൊരു ഊന്നുപടിയായിട്ടാണ് മക്കളെ ഞാൻ വളർത്തുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, 10 വയസ്സ് മുതൽ 11, 12, 13 വയസ്സുള്ള കൊച്ചുകുട്ടികളെ ലഹരിക്കവര് അടിമകളാക്കപ്പെടുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു തരുന്നത് അവസാനം നമ്മൾ കൈ കുടിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ. ആ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണേ. ഒരു ഇസ്ലാമിക സാഹചര്യത്തിൽ ആ മക്കളെ വളർത്താനുള്ള ബാധ്യത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു
ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് ചെറുപ്പത്തിലെ വൈദ്യം വന്നാലും അല്ലാഹു നല്ലൊരു പൊന്നു മോനെ തന്നിട്ടുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ബാ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത് ഉസ്താദേ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഇന്നെന്റെ ആ മകനാ എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ അറിയാതെ തലകുനിച്ചു പോയി എങ്ങനെയാ ഉസ്താദിനോട് പറയാ ഉസ്താദേ രാത്രിയിൽ എന്റെ ബെഡ്റൂമിന്റെ കുറ്റിയിടാതെ കിടക്കാൻ എനിക്ക് പേടിയാ ആരെ പേടിച്ചിട്ടാ അപ്പുറത്തെ കള്ളുകച്ച കാരണയല്ല ചന്തയിലെ നൊട്ടോറിയസ് ക്രിമിനലിനെയല്ല അപ്പുറത്ത് കിടന്നുറങ്ങുന്ന എന്റെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകനെ പേടിച്ചിട്ട് കുറ്റിയിടാതെ കിടക്കാൻ എനിക്ക് പേടിയാ ഏത് സമയത്തും അവൻ എന്റെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കുകയാ ഏത് സമയത്തും ഞാൻ മീൻ വെട്ടാനിരിക്കുമ്പോ അടുക്കളയിൽ ഇരിക്കുമ്പോ അടുക്കള പണി ചെയ്യുമ്പോ എന്റെ വസ്ത്രാന്തരങ്ങൾ മാറിപ്പോകുമ്പോ എന്റെ ശരീരത്തിലേക്ക് ഒരു വല്ലാത്ത നോട്ടം നോക്കുന്ന മകനെ എനിക്ക് പേടിയാന്ന കേരളത്തിന്റെ ഉമ്മ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഞാനിതൊക്കെ പറയുന്നത് കേരളത്തിന്റെ ഇടുക്കി ജില്ലയിലെ തേക്കടി എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തില് 19 വയസ്സുകാരി പെണ്ണിനെ മാനഭംഗന്തയില് ആരോ അവളെ കരുത്തു ഞെരിച്ചു കൊന്നിട്ട് അവളുടെ തലയൊരു വൃക്ഷത്തിന്റെ പൊത്തിലേക്ക് കുത്തിക്കയറ്റിയത്രേ അവസാനം പ്രതി അറസ്റ്റ് ചെയ്തു ആരെന്നറിയോ ആ 9 വയസ്സുകാരി പൊന്നുമോളുടെ കൂടെ സ്കൂളിന് പോകുന്ന ഒരേ സ്കോട്ടോറിക്ഷയില് സഞ്ചരിക്കുന്ന തൊട്ടടുത്തുള്ള 14 വയസ്സുകാരനാണ് പ്രതി പ്രതിയെ കൊണ്ടുവന്ന് പോലീസ് ഉദ്യോഗസ്ഥര് ചോദിച്ചു നിനക്ക് 9 വയസ്സുള്ള അടുത്തിരിക്കുന്ന പൊന്നുമോളോട് ഈ ചിന്ത തോന്നാൻ കാരണമെന്തെന്ന് ചോദിക്കവേ ആ കുട്ടി പറഞ്ഞ മറുപടി ഓരോ മാതാപിതാക്കളോട് ഞാൻ പങ്കിടുകയാണ് ആ കുട്ടി പറഞ്ഞു എനിക്കെന്റെ സഹപാഠിയോട് ഇത് തോന്നാൻ കാരണം വാപ്പ മദ്യപാനിയാണ് വൈകുന്നേരം മദ്യവെച്ചിലേക്ക് കെട്ട് വാപ്പ ഒരു സീഡിയുമായിട്ട് വരും രാത്രിയിൽ വാപ്പയും ഉമ്മയും അത് ഒന്നിച്ചിരുന്നിട്ട് ബ്ലൂഫിലിമിന്റെ സീഡി കാണാറുണ്ട് അടുത്ത് കിടന്നിട്ട് ഉറക്കം നടിച്ചിട്ട് പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട്
മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് ആ സീഡ് ഞാൻ പലപ്പോഴും പ്ലേ ചെയ്ത് കണ്ട്. അതിൽ നിന്നാണ് എന്റെ വികാരങ്ങൾ വഴിതെറ്റി പോയതെന്ന് കേരളത്തിന്റെ 14 വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറയുമ്പോ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? ഈ 14 വയസ്സുകാരൻ വഴിപിടച്ചു പോയപ്പോ അവനെയാണോ കല്ലെറിയേണ്ടത്? അതല്ല, അവന്റെ മനസ്സിലെ അനാശാസ്യത്തിന്റെ വിത്തുകൾ പൂകിയ മാതാപിതാക്കളെയാണോ കല്ലെറിയേണ്ടത്? ആരാണ് ഈ കുട്ടിയെ വഴിപിടപ്പിച്ചത്? അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നാളെ പരലോകത്ത് പടച്ചറപ്പിന് നരകത്തിന്റെ മുമ്പ് ചില മക്കൾ അല്ലാഹുവിനോട് പറയും, അത്രേ അല്ലാഹുവേ, ചില മക്കളെ അല്ലാഹു നരകത്തിന്റെ അകാരമായ തീനാളങ്ങളിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ ആ മക്കൾ പറയും, അല്ലാഹുവേ റബ്ബനാ ആതിഹിം ളഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവനെ, ഞങ്ങളെ വഴിപടപ്പിച്ചത് ഈ മാതാപിതാക്കളാണ്, ഞങ്ങളെ വഴിതെറ്റിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ആതിഹിം ളഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ രണ്ടരട്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ. വൽഅൻഹും വല്ലനുകും അലേനന കബീറാ. അല്ലാഹു ആ സമൂഹത്തെ ശപിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മുടെ മക്കൾ വലി വളർന്നു വരുന്നത് പിശാദുക്കൾ പാർക്കുന്ന ഒരു നഗരത്തിലാണ്. ആ പൈശാചികതയുടെ വക്കിലേക്ക് വീടാതിരിക്കാ. നമ്മുടെ മക്കളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തണേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നേർവഴിയിലാക്കട്ടെ. ആമീൻ പറയും. ആമീൻ പറയാത്തോണ്ട് എനിക്ക് തോന്നുന്നു എല്ലാരും മക്കള് നല്ല നേർവഴിയിലാണെന്നാണ്. ആണോ? ആണെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹുവിനെ നിലനിർത്തി തരട്ടെ. അല്ലെങ്കിൽ പിന്നെ ആമീൻ പറയാത്തതിന് ഇപ്പൊ എന്ത് പറഞ്ഞാലും നന്നാവണ കോളൊന്നും ഇല്ല എന്ന് മനസ്സിൽ കരുതിയിട്ടാണ്. ആ രീതിയിൽ വഴിവെച്ചിപ്പോ രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ അവര് നല്ല മക്കളാണ്, അല്ലെങ്കിൽ ഇനി എന്തായാലും ഇനിയവൻ തിരിച്ചു വരൂല എന്ന നിരാശയാണ്. രണ്ടാലൊന്നുണ്ടാവാം. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. അതിനെന്താ ചെയ്യുക? വേറെ കൊറേ നമ്മൾ വായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള തലമുറയെങ്കിലും നന്നാവണം. മൈക്ക് നന്നാക്കി ആദ്യം വെച്ചവര് വെക്ക്. റോഡിൽ കിടന്ന് ബഹളുണ്ടാക്കല്ലേ പരമാവധി ആളുകൾ അകത്തോട്ട്. എനിക്ക് റോഡിൽ നിൽക്കരുത്. ഒന്നാമത് റോഡ് നല്ല സ്പീഡുള്ള റോഡ്, ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന റോഡാണ് ഇപ്പോൾ. അതുകൊണ്ട് ഈ ഒരു വലിയ ജനക്കൂട്ടം ഒരു അപകടത്തിന്റെ സാധ്യതയിലേക്ക് പോകരുത്. പരമാവധി ആളുകൾ അകത്തോട്ട്, റോഡിന്റെ സൈഡിൽ ആരും നിൽക്കരുത്, നിൽക്കാൻ പാടില്ല. ഗതാഗതത്തിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഇല്ലാതെ ആ പള്ളിയിലൊക്കെ സ്ഥലമുണ്ട്, എന്റെ സൈഡിലൊക്കെ ഉണ്ട്, വന്ന് നിന്നോളി. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയുള്ള മക്കളുടെ കാര്യത്തിൽ 11 വയസ്സാകുമ്പോൾ മക്കൾ വഴിതെറ്റാൻ തുടങ്ങും. നമ്മുടെ കുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന കണ്ട അപ്പോഴേ തീരുമാനിച്ചോണം ഇവൻ ആരുടെ വലയത്തിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടി കഞ്ചാവ് വലിക്കുന്നത് കാണണ്ട, കള്ളു കുടിക്കുന്നത് കാണണ്ട. അവൻ സിഗരറ്റ് വലിക്കുന്നത് ഉപ്പയോ ഉമ്മയോ കണ്ടാൽ അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവൻ വേറെ ഏതോ ഒരു കൂട്ടുകെട്ടിലോ ഒരു സ്വാധീനത്തിനോ ഇവൻ വഴങ്ങിയിട്ടുണ്ട്. അതൊരടയാളം. അപ്പോഴേ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തും. നമ്മെ സംബന്ധിച്ചോളം കാസർഗോഡ് പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിന്റെ എല്ലായിടത്തും. എല്ലാരും പറയും കാസർഗോഡ് ലഹരി മാഫിയ അല്ല, എല്ലായിടത്തും ഉണ്ട്, ഒരിടത്തൊന്നുമല്ല. ഇതിനേക്കാൾ കൂടുതലുണ്ട് അടുത്ത ജില്ലകളിൽ, പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. സ്കൂളിന്റെ മുമ്പിലുള്ള പെട്ടിക്കടകളിൽ പോലും ഒരു സൈസ് കോളയുണ്ട് അത്ര പെപ്സി. ആ പെപ്സി ഒറിജിനൽ പെപ്സി അല്ല, അതിന്റെ ഉള്ളിൽ ഒരു ഗുളിക കലത്തും. അത് കുടിക്കാൻ കുട്ടികളുടെ തിരക്കാണ്. ഒരു പ്രാവശ്യം കുടിച്ചാൽ അവൻ അത് കുടിക്കാതിരിക്കില്ല. ആ രീതികളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വാണിഭങ്ങൾ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കുട്ടികളെ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി നമ്മുടെ കുട്ടികളെ ഖുർആൻ പറഞ്ഞതുപോലെ വളർത്തുക എന്നതാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ കുട്ടികൾ അങ്ങനെ വളർത്താൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളാകെ മക്കളുടെ കാര്യത്തിൽ ബോധവാന്മാരാകുന്നത് ഒരു 10-15 വയസ്സായി, SSLC ഒക്കെ കഴിഞ്ഞു. ശ്രദ്ധിക്കണം നമ്മൾ.
നമ്മുടെ കുട്ടികൾ രാത്രി വീട്ടിൽ വരാതായി, വൈകി വരാൻ തുടങ്ങിയാൽ അപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കോണം ഇവൻ വീട്ടിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു കൂട്ടുകെട്ടിൽ ഇവൻ പെട്ടിട്ടുണ്ട്. ഉപ്പമാരെ ഉമ്മമാരെ, മക്കളെ രാത്രിയായാലും വീട്ടിൽ വരാത്ത മക്കൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ അത്താഴം കടിക്കാൻ നമ്മൾ നിർബന്ധത പുലർത്തേണ്ടതുണ്ട്. അത് ഉസ്താദ് ഈ കാലഘട്ടമല്ലേ, വെക്കേഷൻ അല്ലേ, അവന് 12 മണി വെക്കൽ ഇരിക്കട്ടെ, പാടില്ല. നമ്മുടെ മക്കൾ അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണോ, അങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കീൻ. അത്താഴം കടിക്കാൻ, ഞാൻ വേറെ എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞ എന്തിനാണ്, അത്താഴം കടിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കില്ല. നമ്മൾ പരമാവധി അഴിച്ചുവിടുകയാണ്. പെണ്ണുങ്ങൾ ബന്ധ ശ്രദ്ധാലുക്കളല്ല. കഞ്ചാവ് മാഫിയ എന്നത് ഏറ്റവും വലിയൊരു ഒരു വലയാണ്. അവരാരെയും മിനിങ്ങാന്ന് 4 ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിൽ, എന്റെ വീട് ഇടുക്കി ജില്ലയിലാണ്, അവിടെ 2 പെൺകുട്ടികളെ, കഞ്ചാവ് കാരിയർമാരായ 2 പെൺകുട്ടികളെ പോലീസ് പിടിച്ചു. ഒരു പെൺകുട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പിടിക്കുന്നത്, ഇടുക്കിയിൽ നിന്നാണ്. ആ കുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോ അവള് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള ഒരു സ്ഥലത്ത് മാന്യമായി ജീവിച്ച ഒരു കുട്ടി, ഭർത്താവ് ഗൾഫിലാണ്. ആ ഭർത്താവ് ഗൾഫിലായിരുന്ന കുട്ടി വളരെ മാന്യമായ ആ പെൺകുട്ടിയെ കുറിച്ച് അയൽപക്കക്കാർക്ക് നല്ലത് പറയാനുള്ളൂ. മിതഭാഷി, ആരോട് കൂടുതൽ സഞ്ചരി സംസാരിക്കാറില്ല. ഒരിക്കൽ ആലപ്പുഴയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവളെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിച്ചതാണ്. ആ മിസ് കോള് പിന്നെ സൗഹൃദമായി പ്രണയമായി. ഒരു കുട്ടിയെയും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന കുട്ടിയെയും വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി. ആ പെണ്ണിനെ പിന്നെ ആളുകൾ അറിയുന്നത്, പിന്നെ ഒരു വിവരമില്ല. പിന്നെ അവൾ കഞ്ചാവ് കച്ചവടക്കാരന്റെ കാരിയറായി മാറി. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടക്കുള്ള ഒരു ഗൃഹാന്തരീക്ഷത്തിന്റെ ഉള്ളിൽ സ്വസ്ഥമായി തന്റെ ഭർത്താവിന്റെ കൂടെ നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും നല്ല അഭിപ്രായത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ കഞ്ചാവ് കച്ചവടവുമായി ബന്ധമുള്ള ഒരാൾ മിസ് കോളിലൂടെ പരിചയപ്പെട്ടപ്പോ എങ്ങനെയാണ് അച്ചടക്കമുള്ള ആ പെൺകുട്ടി പിന്നെ കഞ്ചാവിന്റെ കാരിയറായി മാറിയത് എന്ന് ചിന്തിക്കുമ്പോ ഞാൻ ഈ വിഷയം പറയാൻ കാരണം, നമ്മുടെ സമൂഹത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലയുണ്ട്. അറിയാതെ തൊട്ടുപോയാൽ മനുഷ്യനെ മുഴുവനും ചുറ്റി വരയുന്ന ഒരു ഒരു വല. ആ വലയിൽ പെട്ടവര് പിന്നെ എഴുന്നേറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് നാം എല്ലാവരും നിതാന്ത ജാഗരൂകരാകേണ്ടത്. ഭരണകൂടം, ആ ഭരണകൂടം മുഴുവൻ നോക്കേണ്ടത്, ഭരണകൂടത്തിന്റെ ശ്രദ്ധ പറയേണ്ടത്. ഇനിയിപ്പോ വിളിച്ചതാരാ, അത് പെണ്ണാണോ അല്ല ചാനലുള്ളവളാണോ, അത് കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞ് 3ാം പാർട്ടിയും കഴിഞ്ഞു. ഇനിയിപ്പോ അത് വിട്ടിട്ട് ലഹരിയുടെ കാര്യത്തിലേക്ക് നടന്നു പോകുന്ന ഈ സമൂഹത്തിനെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് നടപടി എടുക്കണം, ഭരണകൂടം നടപടി എടുക്കണം, മഹല്ല് കമ്മിറ്റികൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം. ഇമിയമായങ്ങൾ അതിനുവേണ്ടി മഹല്ല് കമ്മിറ്റിയുടെ ജോലി പൈസ പിരിക്കലും ഉറൂസ് നടത്തലും മാത്രമല്ല, സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ. സെക്രട്ടറി പോയാ, സെക്രട്ടറി അവരൊക്കെ ഇരിക്കുമ്പോൾ വേണ്ടേ പറയണം. നമ്മളിത് മാത്രല്ല, ഉറൂസ് നടത്തുക, പൈസ പിരിക്കുക, പള്ളിയിൽ ശമ്പളം കൊടുക്കുന്നത് മാത്രമല്ല, വെക്കേഷനായി ടീനേജ് കുട്ടികളെ വിളിച്ചിരുത്തി ലഹരികൾക്കെതിരെയുള്ള ബോധവൽക്കര കാമ്പയിനുകൾക്ക് മഹല്ലുകൾ മുൻകൈ എടുക്കണം, മഹല്ലിന്റെ നേതൃത്വത്തിൽ നടക്കണം. അങ്ങനെയാണ് വെള്ളിയാഴ്ചയിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് സമൂഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കണം. മഹല്ല് കമ്മിറ്റിയും പണ്ഡിത നേതൃത്വവും ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വം നൽകി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധത്തിന്റെ ചെറുപ്പ് നിൽപ്പുകൾ നടത്തണം. എന്നാലല്ലാതെ നമ്മുടെ മക്കളെ നാളെ നമുക്ക് പള്ളിയുടെ മുമ്പിൽ മയ്യത്ത് നിസ്കരിക്കാൻ കിട്ടില്ല എന്ന് ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, നിങ്ങളുടെ ചെറുത്തു നിൽപ്പാണ് ഏറ്റവും വലിയ ചെറുത്തു നിൽപ്പ്. ലഹരിക്കെതിരെ, കഞ്ചാവിനെതിരെ, മാഫിയക്കെതിരെ നമ്മുടെ വീടുകളിൽ അടങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങളെ പോലും വലിച്ചിറക്കി കൊണ്ടുപോകുന്ന ഈ മാഫികൾക്കെതിരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ പറഞ്ഞ പ്രതിരോധത്തിന്റെ നിര ഒരു ജനകീയ പ്രതിരോധ നിര നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ അതിന് വശംവദരാവാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വന്ന കുട്ടി കഞ്ചാവ് വലിക്കണെന്ന് ആരോ പറഞ്ഞു, ഉമ്മായും ബാപ്പായും കൂടെ നിലവിളിയായി നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അള്ളാഹു എന്നെ മോനെ രക്ഷിക്കണേ അള്ളാഹുവേ എന്നും പറഞ്ഞ് പള്ളിക്കലെ കാളിയാരുടെ മുമ്പിൽ 100 രൂപ കൊടുത്തിട്ട് ആ ചെയ്യിപ്പിച്ചാൽ ഈ മോൻ പെട്ടെന്ന് ഇങ്ങനെ നന്നായി വരൂല. 15 വയസ്സായപ്പോ ആരോ പറഞ്ഞു, കുട്ടി അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വലിക്കുന്ന കണ്ടു, അപ്പൊ ഓടി വന്നിട്ട് 100 രൂപ എവിടെയൊരു മക്കപ്പുറയിൽ കൊണ്ടുപോയി ഇട്ടു, പെട്ടിയിലിട്ടു, കാര്യമായി ചെയ്തു. അതുകൊണ്ടൊക്കെ നടക്കാം. പക്ഷേ ആദ്യമായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ജാഗരൂകരാവണം. അതെപ്പോഴാ തുടങ്ങേണ്ടത്? 10ാം ക്ലാസ് മുതലല്ല, 8ാം ക്ലാസ് മുതലല്ല, പൊടിമീശ മുളക്കാൻ തുടങ്ങുമ്പോഴല്ല. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നിതാന്തമായ ജാഗ്രത വേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണ്? എപ്പോ മുതലാ മക്കളെ കുറിച്ചുള്ള തർബിയത്ത് തുടങ്ങണം? എന്റെ മോൻ നന്നായിട്ട് വളരണം, എന്റെ മോൻ നല്ല മോനാവണം,
എന്റെ മോൻ ഹാഫിളാവണം, എന്റെ മോൻ സാലിഹാവണം എന്ന ചിന്ത ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? എത്ര വയസ്സ് മുതലാണ്? നിങ്ങൾ എന്താ ഈ അന്തം കിട്ടും എന്തും കുഴിക്കാരി? നിങ്ങൾ എന്താ രാജിവെച്ച മന്ത്രിമാരിയിരിക്കണം? ഒരു മന്ത്രി വരെ രാജിവെച്ച് പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ വലിയൊരു വല്ല പിടപാടാണ്. പക്ഷെ ഒരു കാര്യം, മന്ത്രി രാജിവെക്കുകയോ രാജിവെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ആ ചെയ്തത് അത്ര നല്ലതാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുത്, നിങ്ങൾ രഹസ്യമായി ഒരാളുടെ ദൗർബല്യങ്ങളിലേക്ക് നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. വലാ തജസ്സസു വലാ തബാഗദു വലാ തദാബറു വലാ തനാഫഷു, ഒരാളുടെ ഇടയിലേക്ക് നിങ്ങൾ ഒരാളെ ഒരു ഒരു പുരുഷനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഉരുമ്പെട്ടിറങ്ങിയാൽ. അതുകൊണ്ട് ഞാൻ LDF UDF എനിക്ക് അമത വലാവിമത രണ്ടും ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് റസൂല് 14 നൂറ്റാണ്ടു മുന്നേ വല തജസ്സസു, ചാരപ്പണി നടത്തരുത്, രഹസ്യപ്പണി നടത്തരുത്, ആ രീതിയിൽ ഒരാളെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പിന്നെ അദ്ദേഹം ചെയ്തത് തെറ്റോ ശരിയോ അത് അദ്ദേഹം ഒപ്പം തമ്മിൽ ആവട്ടെ, നമ്മളെല്ലാം ഇപ്പൊ നമ്മൾ എതിരാളി ആവട്ടെ, അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ, മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മറ്റൊരുത്തിനെ കൊടുക്കാൻ വഴി നിൽക്കുന്നത് അത് കാട്ടാള സ്വഭാവമാണ്, അത് പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഇസ്ലാം. എതിരാളിയോട് പോലും നിങ്ങൾ അവനെ മനഃപൂർവ്വം അകപ്പെടപ്പെടുത്തരുത് എന്ന് പറഞ്ഞവ ഇമുദമാണ് അള്ളാഹുവിന്റെ ഇസ്ലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഞാൻ കുറഞ്ഞ സമയത്തിനുള്ള ഇൻഷാല്ലാ അതൊന്ന് പറയാം. എപ്പോഴാ തുടങ്ങേണ്ടത്? എത്ര വയസ്സ് മുതലാ? ഞാൻ ഇങ്ങനെ ചടപടാന്ന് പറയാ, നിങ്ങൾ കേട്ടിട്ട് പോവുക, അതുകൊണ്ട് ഇത് കഥയില്ല. 7-ാമത്തെ വയസ്സ് മുതൽ. ഇപ്പൊ മുതല 7, കാരണം മദ്രസ പഠിച്ചിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ മക്കളോട് നിസ്കരിക്കാൻ പറയണം. അത് വെച്ചിട്ടാണ് നിങ്ങൾ മക്കളെ കുറിച്ചുള്ള ചിന്ത 7-ാമത്തെ വയസ്സിലാകണമെന്ന് പറയുന്നത്. 7-ാമത്തെ വയസ്സിലാണോ? ആണോ? അങ്ങനെ അഭിപ്രായമുള്ളവരൊന്ന് കൈ പൊക്കി നോക്കട്ടെ. പടച്ചോനെ ആരും പൊക്കണില്ല. ശരിയാണ് മനുഷ്യന്മാരെ, നിങ്ങളൊന്ന് പൊക്കിയും. 7-ാമത്തെ വയസ്സിലാണെന്ന് അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. ആ കുറച്ചു പേരേ ഉള്ളൂ. എന്നാ ഈ പൊക്കാത്തവരൊന്ന് പറയാം, എത്രാമത്തെ വയസ്സിലാണ്? 5. നിങ്ങൾ പറയുന്നു, ഒരാൾ പറയുന്നു 5-ാമത്തെ വയസ്സിൽ, ഒരാൾ പറയുന്നു 7-ാമത്തെ വയസ്സിൽ. ഇനി ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന വിഷയം നമ്മുടെ മക്കള് നാളെ നല്ല തലമുറയായി മാറാൻ, അവര് നമുക്ക് നാളെ ആഖിറത്തിൽ പ്രയോജനം ചെയ്യുന്ന മക്കളായി മാറാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് തോന്നേണ്ടപ്പെടാ. കേൾക്കണേ ഉമ്മമാരെ ഉപ്പമാരെ, ധാരണകളെ തെറ്റാൻ അള്ളാഹുവിന്റെ ഖുർആന് തിത്യമായ നിലപാടുകളുണ്ട്. അള്ളാഹുവാണ് ഏത് ഒരേ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാ. എന്നിട്ട് അള്ളാഹു പറയുന്ന ആണും പെണ്ണുമായി നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്കൊരു ഭാര്യമാരെ തിരഞ്ഞെടുത്തു തന്നു. സൂറത്തുല്ലനാ. നിങ്ങളങ്ങനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിനെ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയെന്തിനാ? നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവാ. നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം നൽകാനാണ് അള്ളാഹു വിവാഹം കഴിക്കാൻ പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്ന ആയത്തിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ചൊടിക്കട്ടെയോ? അങ്ങനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അവളെ രാത്രി ഒരു പൊതിഞ്ഞു കളഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ രാത്രിയിലോ അതിനുശേഷമോ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഖുർആൻ പറയുകയാ, ഫലമ്മ തകശാഹ,
حملت حملا خفيفا അവളുടെ വയറിന്റെ ഉള്ളിൽ ചെറുതായി ഗർഭധാരണം തുടങ്ങി അവളുടെ വയറിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാ രാത്രിയിൽ അവൻ അവളെ പൊതിഞ്ഞു കിടന്നപ്പോൾ ഹമലത്ത് ഹംലൻ ഖഫീഫ അവളുടെ വയറിന്റെ ഉള്ളിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സൂചന കിട്ടി എത്ര വിശാലമായിട്ടാണ് ഖുർആൻ പറയുന്നത് ഫലമ്മ തഗശാഹ അവനും അവളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോ ഹമലത്ത് ഹംലൻ ഖഫീഫ നിങ്ങൾ എന്നെ നോക്കണുണ്ടോ ഇല്ലേ ഹമലത്ത് ഹംലൻ ഖഫീഫ ഖുർആൻ ഈ ആയത്ത് പള്ളിക്കകത്തുള്ള ഖുർആനിലുണ്ട് ചെറുതായിട്ടൊരു ഗർഭധാരണം തുടങ്ങി ഇതന്നെ വലുതല്ല ചെറുതായ ഒരടയാളം ഉണ്ടായി എന്താ അടയാളം ഞാൻ അത് ഞാൻ പറഞ്ഞു തരണം ഭാര്യമത്താവ് തമ്മിൽ ബന്ധപ്പെട്ടപ്പോ ഗർഭിണിയാണോ പ്രഗ്നന്റ് ആണോ എന്ന് പെണ്ണിന് സംശയം ഉണ്ടായി ആ വിവരം ആദ്യം അറിയുന്നത് പെണ്ണാണോ ഗർഭധാരണം ഉണ്ടോ പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന സിമ്പൽ ആദ്യം കിട്ടുന്ന ആർക്കാ പെണ്ണിനാണ് കാരണം അവളെ മെൻസസിൽ മാറ്റുണ്ടാവും അത് ആണിനില്ലാത്തത് കൊണ്ട് ആണ് മനസ്സിലാവൂല പക്ഷെ ചില ആണുങ്ങൾക്ക് ഇപ്പൊ ഈ മാസക്കുളിയുടെ പ്രശ്നമുണ്ടോന്ന് തോന്നിപ്പോകും എന്താണെന്നറിയാവോ ബാങ്ക് വിളിക്കണവരെ തൈ ഈ മിനാരത്തിലും ഈ പള്ളിക്കുറ്റിയിലും കൈയും കാലും കയറ്റി വെച്ച് വർത്താനം പറയും ബാങ്ക് വിളി കേട്ടവർ ഒറ്റ ഓട്ടോ വെളിയിലോട്ട് അപ്പൊ അതിന്റെ അത്തം പള്ളി കയറാൻ പറ്റാത്ത എന്തോ അസുഖമുണ്ടെന്നല്ല ബാങ്ക് വിളിക്കണവരെ പള്ളിയുടെ മുമ്പിലുണ്ട് ബാങ്ക് വിളിച്ചാൽ പിന്നെ പള്ളിക്കകത്തൊരു ലോഡ് എന്തോ പള്ളി കയറാൻ പറ്റാത്തൊരു അസുഖമുണ്ടെന്നല്ല ഈ പെണ്ണിനാണ് ആദ്യം സൂചന കിട്ടുന്നത് ഞാൻ ഗർഭിണിയാവാൻ പോകുന്നു അങ്ങനെ ഒരു സൂചന അവൾക്ക് കിട്ടിയാൽ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞാൽ ഒരു പെണ്ണ് ആദ്യം ആ സന്തോഷവാർത്ത വിളിച്ചറിയിക്കേണ്ടത് ആരെയാ ഇതൊക്കെ ഖുർആനാണ് വേറെ ഒന്നുമല്ല ഖുർആൻ അള്ളാന്റെ ഖുർആൻ പറയ ഒരു പെണ്ണ് ഗർഭിണിയാണോ എന്ന് അറിഞ്ഞാൽ ആദ്യം അത് വിളി ഈ ഖുർആൻ ഒന്ന് പഠിക്കണ്ട മക്കളെ ഈ ഖുർആൻ ഒന്ന് പഠിക്ക് അത് പറയേണ്ടത് ആരോടാണെന്ന് പോലും ഖുർആൻ പറയുന്നു ആരെയാ വിളിച്ച് പറയേണ്ടത് പെണ്ണിന് പ്രഗ്നന്റ് ആണെന്ന് റിസൾട്ട് വന്നു ലബോറട്ടറി ഉടനെ അവള് ഫോൺ എടുത്തിട്ട് അപ്പ എനിക്ക് വിശേഷം അല്ല അവൾ ആദ്യം പറയേണ്ടത് അവളുടെ ഭർത്താവിനോടാണ് ബിഹി അതുമായിട്ട് അവൾ അവളുടെ ഭർത്താവിന്റെ അടുക്കൽ പോയി അപ്പൊ ഭർത്താവ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇതൊന്ന് ഉറപ്പാകട്ടെ ഡോക്ടർ ആദ്യം പറയും സംശയമുണ്ട് നോക്കട്ടെ അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എനിക്കൊരു അനന്തരാവകാശിയായ എനിക്കൊരു പൊന്നുമോനവളുടെ ഗർഭാശയത്തിൽ വളരുന്നുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര ഉറപ്പ് വന്നാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കുഞ്ഞിന് രൂപം വന്നിട്ടില്ല ഭാവം വന്നിട്ടില്ല കാല് വന്നിട്ടില്ല കൈ വന്നിട്ടില്ല കണ്ണു വളർന്നിട്ടില്ല എന്നാലും മക്കളുടെ കാര്യം പറയുമ്പോ അല്ലാഹു പറയാ മക്കളെ കുറിച്ച് അവര് നല്ലപടിയിൽ വരണമെന്ന് ചിന്ത മാതാപിതാക്കൾക്ക് വരാൻ തുടങ്ങേണ്ടത് ആ ഭാര്യ ഗർഭിണിയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പടക്കം പൊട്ടിക്കലല്ല കേക്ക് വിതരണം ചെയ്യലല്ല ലഡു വിതരണം ചെയ്യലല്ല പറയുന്നു ഭാര്യയും ഭർത്താവും കൂടി ആ സമയത്ത് അല്ലാഹുവിന് മുമ്പിലേക്ക് പോകണം തന്റെ ഭാര്യക്ക് ഗർഭധാരണം ഉറപ്പാണെന്ന് ലാബ് റിപ്പോർട്ട് അപ്പടേ മക്കളെ കുറിച്ച് തേടാൻ തുടങ്ങണേ ആ ഭാര്യഭർത്താക്കന്മാര് കൂടി രണ്ടുപേരും കൂടി മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വീഴണം എന്നിട്ട് റബ്ബിനോട് പറയണം അല്ലാഹുവേ 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 എനിക്കൊരു അനന്തരാവകാശിയായി നാളെ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നാളെ എന്റെ കബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാ ഒരു പൊന്നുമോനെ നീ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കൊടുത്തല്ലോ അല്ലാ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഭാര്യയും ഭർത്താവും കൂടി ദേവല്ലാഹ റബ്ബഹുമാ ദേവല്ലാഹ റബ്ബഹുമാ അവര് രണ്ടുപേരും കൂടി അല്ലാഹുവിനോട് പൊട്ടിക്കരന്ന് ദുആ ചെയ്യണം എന്താ ദുആ ചെയ്യേണ്ടത് ഈ ഗർഭത്തിൽ കിടക്കുന്ന ആൺകുട്ടിയാകണമെന്നല്ല എന്റെ കുടുംബത്തിൽ ആണുങ്ങളില്ല റബ്ബേ എന്റെ കുടുംബത്തിൽ പെമ്മക്കളില്ല റബ്ബേ എന്ന് പറയലല്ല അല്ലാഹുവിനോട് ദുആ
ചെയ്യണം അല്ലാഹുവേ ലൈൻ അതൈതന സാലിഹാ ലനകൂനന്ന മിന ശാകിരീ ഇതേ വരെ ഞാനോ നിങ്ങളോ ചെയ്തിട്ടുണ്ടോ റബ്ബേ ലൈൻ അതൈതന സാലിഹാ ഈ ഗർഭാശയത്തിൽ നീ തുടക്കം കുറിച്ച ഈ ജന്മം എന്റെ പൊന്നുമോൻ ഒരു സാലിഹായി വന്നാ അവനൊരു നല്ല മോനായി നീ എനിക്ക് തന്നാൽ ആണ് വേണമെന്ന് ചോദിക്കരുത് പെണ്ണ് വേണമെന്ന് ചോദിക്കരുത് ലൈനാത്തൈതന സാലിഹാ എന്റെ ഈ പൊന്നുമോനെ നീ ഒരു സാലിഹാക്കി തരണേ അല്ലാ ഏഴാമത്തെ വയസ്സിലല്ല അഞ്ചാമത്തെ വയസ്സിലല്ല ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഗർഭധാരണം ഭാര്യയുടെ ഗർഭാശയത്തിൽ തുടങ്ങുമ്പോ ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ആ കുഞ്ഞു പിന്നെ ലഹരിക്ക് വഴിപ്പെടില്ല അവൻ പിന്നെ വഴി തെറ്റിപ്പോവില്ല അവന്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അല്ലാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ അല്ലാഹുവേ ലൈൻ അതൈതന സാലിഹാ എന്റെ പൊന്നുമോനെ വഴിപടപ്പിക്കല്ലേ അല്ലാ ഇവനെ മദ്യപാനിയാക്കല്ലേ അല്ലാ ഇവനെ ലഹരിക്കടിമയാക്കല്ലേ അല്ലാ എനിക്കൊരു സാലിഹാക്കി തരണേ അല്ലാ അവിടെ വെച്ചേ തുടങ്ങണം എവിടെ മുതൽ ഗർഭാശയം മുതൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അവിടെന്നേ തുടങ്ങണം റബ്ബേ ഇവനെ വഴിപടിപ്പിക്കരുത് നമ്മള് ഗർഭിണിയാന്ന് പറഞ്ഞാ പടച്ചോനെ ആണിനെ തരണേ അല്ലാ പെണ്ണിനെ തരണേ അല്ലാ ആണ് വേണോന്ന് ചോദിക്കരുത് പെണ്ണ് വേണോന്ന് ചോദിക്കരുത് പടച്ചോനെ ആദ്യത്തെ ആൺകുട്ടിയായ വളർന്നു വന്നാ പിന്നെ വാപ്പാക്കൊരു ഊന്നുവടിയാണല്ലോ ഒരു പെൺ ആദ്യത്തെ ആണാവണോ പെണ്ണാവണോ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കേണ്ട ആദ്യത്തെ കുട്ടി ആണാവണോ പെണ്ണാവണോ നിങ്ങൾക്ക് ഏതാ ആഗ്രഹം ആണ് പെണ്ണുങ്ങൾക്കോ ആഗ്രഹം എന്താ ആദ്യത്തെ കുട്ടി ആണാവല എന്നാ അല്ലാഹു പറയുന്നു ഞാൻ ഈ പറയണ മുഴുവൻ ഖുർആനാണ് വെളിയൊന്നുമില്ല 18 വർഷമായിട്ട് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ് ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവൾ ആദ്യമായി പെൺകുഞ്ഞിനെ പ്രസവിക്കലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത് കാരണം കുട്ടി ഉണ്ടാകണമെങ്കിൽ ആദ്യത്തെ ഒരു പെൺകുട്ടി അവരൊരു ബറക്കത്താൻ എന്തുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് മക്കളെ തരുന്ന കാര്യം പറയുമ്പോ അല്ലാഹു തുടങ്ങിയത് പെണ്ണിൽ നിന്നാണ് സൂറത്തു സുഹുർ ഫാണിലില്ലാഹി മുൽക്കു സമാവാതി വൽ അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ കൊടുക്കും രണ്ടാമത് അവൻ ആഗ്രഹിക്കുന്നവർ അവൻ ആൺകുട്ടികളെ കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊടുക്കും ഇവിടെ അല്ല ആദ്യം പറഞ്ഞ ആരുടെ കാര്യമാണ് അതെയാണ് ആദ്യം പെൺമക്കളെ തരും ഖുർആൻ ആദ്യം എന്നത് പെൺകുഞ്ഞിനെയാണ് അതൊരു പെണ്ണ് ആദ്യത്തെ പ്രസവം പെണ്ണാകലെ വലിയ ബറക്കത്താണ് അല്ലാഹു നമുക്ക് പെൺമക്കളെ തരട്ടെ ഇനിയിപ്പ എല്ലാം ഇങ്ങോട്ട് വന്നു പോയില്ലേ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ ആദ്യത്തെ രണ്ടു ആണാണ് മൂന്നാമത്തെയാണ് പെണ്ണ് നമ്മുടെയൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് മൂന്നാം കാലം പെൺകാലാണെങ്കിൽ പൊൻകാലം ഇവിടെ പറയാറുണ്ടാ നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു പറച്ചിലുണ്ട് മൂന്നാം കാല് പെൺകാലാണെങ്കിൽ പിന്നെ പൊൻകാലാണെന്ന് മൂന്നാമത്തെ പെൺകുട്ടിയാണ് പിന്നെ വാപ്പാക്കുമ്മാക്കും വാപ്പാക്കൊക്കെ വലിയ ഉയർച്ച വരുമെന്നാണ് എന്റെ മോക്കിപ്പോ 4 വയസ്സായി ഒരർത്ഥത്തിൽ എന്റെ മോള് വന്നതിന് ശേഷം വലിയ പറക്കത്തുണ്ട് മുമ്പില്ലാന്നല്ല ഇത് കുറച്ചുകൂടി വസ്ദാദ ഹുസ്ന അല്ലാഹു നമ്മുടെ മക്കളെ ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലാഹു സാലിഹാക്കി തരട്ടെ ആണ് വേണോന്ന് റബ്ബിനോട് ദുആ ചെയ്യരുത് പെണ്ണ് വേണോന്ന് ദുആ ചെയ്ത് പടച്ചവനെ തരുന്നതിലെ അത്തൈത്തന സാലിഹ തന്നതാണാകട്ടെ പെണ്ണാകട്ടെ നീ എനിക്ക് സാലിഹാക്കി തരണേ ഇതേ പാടുള്ളൂ അപ്പൊ ഭാര്യയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ തുടങ്ങണം മക്കളെ കുറിച്ചുള്ള വേവലാതി മക്കൾക്ക് വേണ്ടിയുള്ള ദുആ അല്ലാതെ 15 വയസ്സിൽ തലതിരിഞ്ഞു പോയതിനു ശേഷമായിട്ട് കാര്യമില്ല നമ്മൾ കതിരിലാണ് വളം വെക്കുന്നത് ചുവട്ടിലല്ലേ വളവിടേണ്ടത് എല്ലാം വളർന്ന് വലുതായി കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമുണ്ടോ ചുവട്ടിലല്ലേ വെള്ളവിടേണ്ടത് അങ്ങനെ പ്രസവിച്ചു അങ്ങനെ പറ ഞാൻ മക്കളെ വളർത്തുന്ന ഘട്ടം കുറഞ്ഞ സമയമാണ് ഞാൻ പറഞ്ഞ നേരത്തെ തുടങ്ങിയാൽ ഒരു വിഷയം പറയാൻ സമയമുണ്ടാവും നേരത്തെ തുടങ്ങിയില്ലെങ്കിൽ അതെന്താ വെള്ളം കുടിക്കാനുള്ള ഭാഗമായ
തുടങ്ങിയല്ലേ ഉള്ളൂ. ആ കൊടുക്കിന് അതെല്ലാം ചൂടല്ലേ. അദ്ദേഹം തന്നെ പേടി അതിന്റെ ഇടയിൽ വേണ്ടാത്ത ശബ്ദങ്ങളും ഉണ്ടാക്കാം. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. രണ്ടാമത് ഞാൻ പെട്ടെന്ന് വിഷയത്തിലോട്ട് കിടക്കാൻ, ഒരു കുഞ്ഞു പ്രസവിക്കപ്പെട്ടു. ആ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ വഅൻ യുഅല്ലിമഹു ഇദാ കലാ വഅൻ യുസവ്വിജഹു ഇദാ അദ്റകാ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ വലത് വൈ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണേ, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണേ. കാരണം ആ പൊന്നുമോനെ ദുനിയാവിന്റെ വെളിച്ചം കണ്ട് വെളിയിലോട്ട് വരുമ്പോ അവന്റെ ചെവിയിൽ അവൻ ആദ്യം കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന നാമമാണ്. അവന്റെ ചെവിയിൽ കേൾക്കേണ്ടത് അല്ലാഹുവിന്റെ നാമമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധ പതിപ്പിക്കാത്തൊരു വിഷയമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ അവരുടെ ചെവിയിൽ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊടുക്കണേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ, ഹഖുൽ വലദി അലൽ വാലിദി, മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമല്ല മാതാപിതാക്കൾക്കും മക്കളോടുള്ള ബാധ്യതയുണ്ട്. അതിലൊന്നാമത്തെ ബാധ്യത അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ. ഒരാളുടെ പേര് മാതാപിതാക്കൾ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാളുടെ പേര് വെക്കുമ്പോ ആ കുഞ്ഞിന് നിങ്ങൾ നല്ല പേര് വെച്ചു കൊടുക്കണേ. ഒന്നാമത്തെ കടമ ഒരു നല്ല പേര് വെച്ചു കൊടുക്കല. പേരിലും കാര്യമുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നു, ചോദിച്ചു നിന്റെ പേരെന്താ? അബ്ദുന്നാർ, തീയുടെ അടിമ. നിന്റെ വീടിന്റെ പേരെന്താ? ബൈത്തുന്നാർ, തീയുടെ വീട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കാര്യവും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ചരിത്രത്തിൽ കാണാം, ആ മനുഷ്യനയാളുടെ വീടിന് തീ പിടിച്ചിട്ടാണ് മരിച്ചു പോയത്. അതുകൊണ്ട് പേരുകളിൽ പ്രസക്തിയുണ്ട്. പേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല പേരിടണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, പടച്ച തമ്പുരാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ഒന്നാമത്തെ പേര് അബ്ദുള്ള, രണ്ടാമത്തേത് അബ്ദുറഹ്മാൻ. അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്ന പേരാണ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് കൂടി നബി മുഹമ്മദ് മുസ്തഫ. നിസ്സാരമാണ്, ചെറിയ വളാണ്, എന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നോക്കണ്ടേ, അല്ലാഹുവിന്റെ ഇഷ്ടം നോക്കണ്ടേ. ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. എത്ര അബ്ദുള്ള എന്ന് വരുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. അബ്ദുറഹ്മാൻ നമ്മുടെ ഖതീബ് തന്നെ ഉണ്ടല്ലോ. മാഷാല്ലാ, നല്ല ഉപ്പമാരാണ് അങ്ങനെ പേരിട്ട്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഏറ്റവും നല്ല പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ. അത് കേട്ട ഒരു ചൊങ്കില്ല, കേട്ടാലും നല്ല പവറുള്ള പേര് വേണം. മുഹമ്മദ് റോക്കറ്റ്. മക്കൾക്ക് പേരിട ഇപ്പ പണ്ടൊക്കെ മൊയ്ലിയാക്കന്മാരോട് വന്ന് ചോദിക്കും, ഈ പേര് കൊള്ളാവൂ ഉസ്താദെ. ഇപ്പൊ ഈ ഒടുക്കത്തെ നെറ്റും ജിയോയും വന്നതിന് ശേഷം അതിനകത്ത് കയറും. കേറിയിട്ട് പേര്, ഈ കുട്ടിക്ക് പേരെവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത്, എന്താ പറയണ പവറ്. നമ്മളിത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് പലരും പറയാനാണ്, എന്താ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താ കിട്ടുക? അർത്ഥമറിയാത്ത വാക്കാണെങ്കിൽ ഉടനെ ഗൂഗിൾ എഴുതി വെക്കും, എ നെയിം ഓഫ് എ ഫ്ലവർ, ഒരു പുഷ്പത്തിന്റെ പേര്. അറബിയിൽ കുട്ടികൾക്ക് പേരിടുമ്പോ വിവരമുള്ള മൂലിയാക്കന്മാരോട് ചോദിക്കണതിന്റെ അർത്ഥം എന്താ? അവരതിന്റെ ഫാല ഫാല അവരതിന്റെ വസിന് നോക്കിയിട്ട് പറയും, ഇതാണ് പേരിന്റെ അർത്ഥം. അല്ലാതെ ഗൂഗിളിൽ കയറിയാൽ അവൻ മീസാൻ അവാമി രോദിതാണ്. അതിനകത്ത് അറിയില്ലെങ്കിൽ പറയും ഒരു പുഷ്പത്തിന്റെ പേര്. പേരിടുമ്പോ നല്ല പേരിടണം. ബാപ്പാടെ ഉമ്മാന്റെ പേരിന്റെ ആദ്യം വെച്ചിട്ട് പേരിടുന്ന പരിപാടി നിർത്തണം. ഉമ്മാപ്പാന്റെ പേര് ബാസിത്ത്, ഉമ്മാന്റെ പേര് അസൂറ. ബാപ്പാന്റെ ബായും ബാസിത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ കേട്ടിട്ട് മോന് പേരിട്ട് ബാസൂർ. ആ എന്താ അർത്ഥം? മൂലക്കുരു. അത് വിശുദ്ധാക്കാൻ വേണ്ടി ഇപ്പുറത്തൊരു മുഹമ്മദും കൂടെ ചേർത്ത് മുഹമ്മദ് ബാസൂർ, സ്തുതിക്കപ്പെട്ട മൂലക്കുരു. എന്നതിനപ്പുറം ഞാൻ ഉദാഹരണം പറയാൻ കടമയാണ്.